അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിൻ്റെ 107-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. ഭാഗം 107, ചോദ്യപദങ്ങളും മറുപടിയും, അദവാത്തുൽ ഇസ്തിഫാമി വൽ ജവാബി. അദവാത്തുൽ ഇസ്തിഫാം അറബി ഭാഷയിൽ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളും, വൽ ജവാബി അവയുടെ മറുപടിയും. ആദ്യമായി നമുക്ക് കായിദയിലേക്ക് കടക്കാം. യുസ്തഫ്ഹമു ബിൽ ഹംസത്തി വഹൽ അൻ മളമൂനിൽ ജുംലത്തി. വാക്യത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് നമുക്ക് ഹല്ലുകൊണ്ടും അല്ലെങ്കിൽ ഹംസ കൊണ്ടും ആ കൊണ്ടും നമുക്ക് ചോദിക്കാവുന്നതാണ്. യുസ്തഫ്ഹമു ബിൽ ഹംസത്തി വഹൽ അൻ മളമൂനിൽ ജുംലത്തി, വാചകത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചാണ് നമുക്ക് ഹല്ലുകൊണ്ടും ഹംസ കൊണ്ടും ചോദിക്കാം. വയക്കൂനുൽ ജവാബു ബിനഅം ഔ ബിഖൈർ ഔ അജൽ ഇൻ ഉരീദു അൽ ഇസ്ബാത്തു. സ്ഥിരീകരണമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അതിൻ്റെ മറുപടി എങ്കിൽ, നഅം എന്നോ ഖൈർ എന്നോ അജൽ എന്നോ എന്നിങ്ങനെ നമുക്ക് സ്ഥിരീകരിച്ചുകൊണ്ട് മറുപടി നൽകാം. വ ബില ഇൻ ഉരീദ അന്നഫ്യു, നിഷേധമാണ് ഉദ്ദേശമെങ്കിൽ ലാ പ്രയോഗിക്കാം. യുസ്തഫ്ഹമു ബിൽ ഹംസത്തി അയ്ലൻ അൻ വാഹിദിൻ മിൻ ഷൈഇനി ഔ അഷ്യാ, രണ്ട് കാര്യങ്ങളിൽ ഒന്നിനെയോ അല്ലെങ്കിൽ ധാരാളം കാര്യങ്ങളിൽ ഒന്നിനെ നിർണയപ്പെടുത്തുന്നതിന് വേണ്ടി ചോദിക്കുമ്പോൾ ഹംസ കൊണ്ട് തന്നെ ചോദിക്കണം, ആ കൊണ്ട് തന്നെ ചോദിക്കണം. വൈക്കൂനുൽ ജവാബു ഹീന ഇദിൻ ബിത്തഈനി ലാഗയർ, അപ്പോൾ അതിൻ്റെ മറുപടി രണ്ടിലേതെന്ന് നിർണയം ചെയ്തുകൊണ്ടുമായിരിക്കും, രണ്ടിൽ ഏതെന്ന് നിർണയിച്ചുകൊണ്ട് ആയിരിക്കും. അഥവാ ഓപ്ഷനുകൾ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ആ കൊണ്ട് ചോദിക്കണം. ഹംസ കൊണ്ട് ആ എന്നാൽ ഹംസ കൊണ്ട് ചോദിക്കണം. എന്നാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ചോദ്യം കൊണ്ട് പൂർണ്ണ ജ്ഞാനമാണ് ഉദ്ദേശമെങ്കിൽ ആ കൊണ്ടും ഹല്ലുകൊണ്ടും ചോദിക്കാവുന്നതാണ്. അതിന് മറുപടി സ്ഥിരീകരണമാണ് എങ്കിൽ നഅം, ഖൈർ, അജൽ ഇവയിലൊന്ന് പ്രയോഗിക്കാം. നിഷേധമാണ് എങ്കിൽ ലാ എന്ന് ഉപയോഗിക്കാം. മറിച്ച് പൂർണ്ണ ജ്ഞാനമല്ല, ഭാഗികമായ അറിവാണ് കിട്ടേണ്ടത് എങ്കിൽ ആ ഉപയോഗിച്ച് തന്നെ ചോദിക്കണം. രണ്ടാലൊരു കാര്യത്തിൽ ഒന്നിനെ നിർണയിക്കുന്നതിന് വേണ്ടി ആ കൊണ്ട് തന്നെ ചോദിക്കണം. അതിൻ്റെ മറുപടി രണ്ടിലേതെന്ന് നിർണയം ചെയ്തുകൊണ്ടും ആയിരിക്കും. അതിന് പ്രത്യേക പദങ്ങളുമൊന്നും ഇല്ല. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ നമുക്ക് വ്യക്തമാകും. ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അത്തൊലാത്തി ഷംസു, സൂര്യൻ ഉദിച്ചുവോ? ഹൽ തൊലാത്തി ഷംസു, സൂര്യൻ ഉദിച്ചുവോ എന്ന് നമുക്ക് ചോദിക്കാം. ആ കൊണ്ടും ഹല്ലുകൊണ്ടും ആ തൊലാത്ത് എന്നോ ഹൽ തൊലാത്തി എന്നോ നമുക്ക് ചോദിക്കാം. സൂര്യൻ ഉദിച്ചുവോ, ഇത് ചോദ്യകർത്താവിന് ഈ വാചകത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് അറിയില്ല, സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ തൊലാത്തി ഷംസു അല്ലെങ്കിൽ ഹൽ തൊലാത്തി ഷംസു എന്ന് നമുക്ക് രണ്ട് രീതിയിലും ചോദിക്കാം. ഒരേ ആശയം തന്നെയാണ്, ഒരേ അർത്ഥം തന്നെയാണ്. ആ ആദർ റസൂലു, ദൂതൻ മടങ്ങിയോ, പ്രവാചകൻ മടങ്ങിയോ? ഹൽ ആദർ റസൂലു, ദൂതൻ മടങ്ങിയോ? ചോദ്യകർത്താവിന് അറിയില്ല ആ ഉള്ളടക്കത്തെ സംബന്ധിച്ച്, അതുകൊണ്ട് തന്നെ ദൂതൻ മടങ്ങിയോ എന്ന് ചോദിക്കുന്നു. ആ കൊണ്ടും ചോദിക്കാം, ഹല്ലുകൊണ്ടും ചോദിക്കാം. അയദൂബുൽ ഹദീദു ഫിന്നാരി, ഹൽ യദൂബുൽ ഹദീദു ഫിന്നാരി, രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം. തീയിൽ ഇരുമ്പ് ഉരുകുമോ? അയദൂബുൽ ഹദീദു ഫിന്നാരി, തീയിൽ ഇരുമ്പ് ഉരുകുമോ? ഇതിൻ്റെ മറുപടി ആയിക്കൊണ്ട് നമുക്ക് നാം എന്നും അല്ലെങ്കിൽ അജൽ എന്നും അല്ലെങ്കിൽ ഹയർ എന്നും എന്നിങ്ങനെ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും നമുക്ക് മറുപടിയായി ഒന്നുകിൽ സ്ഥിരീകരണമാണ് എങ്കിൽ നാം, അല്ലെങ്കിൽ ഹയർ, അല്ലെങ്കിൽ അജൽ എന്നിങ്ങനെ നമുക്ക് പറയാം. നിഷേധമാണ് എങ്കിൽ ലാ എന്നുപയോഗിച്ചുകൊണ്ട് ഇവയെ അത്തൊലാത്തി ഷംസു, ലാ ഇല്ല. ഹൽ ആദർ റസൂലു, ലാ ആദർ റസൂലു എന്നിങ്ങനെ നമുക്ക് നിഷേധമാണ് എങ്കിൽ ലാ ഉപയോഗിച്ച് നമുക്ക് പറയാം ഈ മൂന്ന് ചോദ്യങ്ങൾക്കും. സ്ഥിരീകരണമാണ് എങ്കിൽ നാം എന്നോ അജൽ എന്നോ അല്ലെങ്കിൽ ഹയർ എന്നോ നമുക്ക് ഉപയോഗിക്കാം. 4, 5, 6 ചോദ്യത്തിൽ ആദ്യത്തിൽ തന്നിരിക്കുന്ന ചോദ്യം, ആദ്യ ഭാഗത്തിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ, അലിയുൻ മുസാഫിറുൻ അം ഹസനുൻ,
അറാഖിബൻ ജഅത അമ്മാഷിയൻ അ സബാഹൻ ഹലർത്ത അമ്മസാൻ. ഇവിടെ രണ്ടൊരു കാര്യത്തിൽ ഒന്നിനെ നിർണയപ്പെടുത്താനാണ് ചോദ്യം. അലിയൻ മുസാഫിറൻ, അലി യാത്രക്കാരനാണോ, അം ഹസനൻ അല്ലെങ്കിൽ ഹസനാണോ. ചോദ്യകർത്താവിന് ഒരാൾ യാത്ര പോയിട്ടുണ്ട് എന്ന് അയാൾക്ക് അറിയാം. അത് ആരാണ് എന്ന് നിർണയിക്കുന്നതിന് വേണ്ടിയാണ് ചോദ്യം ചോദിക്കുന്നത്. അഥവാ വാചകത്തിൻ്റെ ആ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ചോദ്യകർത്താവിന് അറിയാം, എന്നാൽ അതിൽ ആരാണ് എന്ന് നിർണയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചോദ്യം ഹംസ കൊണ്ട് അഥവാ ആ കൊണ്ട് തന്നെ ചോദിക്കണം. ഹല്ല് കൊണ്ട് ചോദിക്കാൻ പാടില്ല. ആ അലിയുൻ മുസാഫിറുൻ അം ഹസനുൻ, ഇങ്ങനെ രണ്ടിലൊന്നിനെ നിർണയിക്കുന്നതിന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ ഹംസ കൊണ്ട് ചോദിക്കണം. ആ അലിയുൻ മുസാഫിറുൻ അം ഹസനുൻ, ഹസനാണോ അല്ലെങ്കിൽ അലിയാണോ യാത്രക്കാരൻ. അറാഖിബൻ ജോത്ത അമ്മാഷിയൻ, താങ്കൾ നടന്നാണോ അല്ലെങ്കിൽ വാഹനത്തിലാണോ വന്നത്. അറാഖിബൻ ജോത്ത അമ്മാഷിയൻ, ചോദ്യകർത്താവിന് ഒരാൾ വന്നതായി അയാൾക്കറിയാം, എന്നാൽ അയാൾ നടന്നാണോ വന്നത് അല്ലെങ്കിൽ വാഹനത്തിലാണോ വന്നത് എന്നുള്ള സംശയത്തിന് അതിൻ്റെ ദൂരീകരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് മറുപടി പറയുമ്പോൾ നമുക്ക് അറാഖിബൻ ജോത്ത അമ്മാഷിയൻ, ജിയത്തു മാഷിയൻ അല്ലെങ്കിൽ ജിയത്തു റാഖിബൻ എന്നിങ്ങനെ ആ ഏത് കാര്യമാണോ ആ കാര്യത്തെ നിർണയപ്പെടുത്തിക്കൊണ്ട് ആണ് മറുപടി കൊടുക്കേണ്ടത്. പ്രത്യേക പദങ്ങളൊന്നും ഇല്ല. അസ്വബാഹൻ ഹലർത്ത അമ്മസാൻ, ആറാമത്തെ ഉദാഹരണം, അസ്വബാഹൻ ഹലർത്ത അമ്മസാൻ, താങ്കൾ രാവിലെയാണോ അല്ലെങ്കിൽ വൈകുന്നേരമാണോ ഹാജരായത് എന്ന് ചോദിക്കും. ചോദ്യകർത്താവിന് ഒരാൾ ഹാജരായി എന്ന് അറിയാം, എന്നാൽ അതിലുള്ള ഡൗട്ടാണ് രാവിലെയാണോ വൈകുന്നേരമാണോ. അതുകൊണ്ട് തന്നെ ആ വാചകത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ചോദ്യകർത്താവിന് അറിയാം, പക്ഷേ രണ്ടിലൊരു കാര്യത്തെ നിർണയിക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം ഹംസ കൊണ്ട് ആ കൊണ്ട് തന്നെ ചോദിക്കണം. ആ സ്വബാഹൻ ഹലർത്ത അമ്മ സായൻ, എന്നാൽ ഇവക്ക് നേരെ കൊടുത്തിരിക്കുന്ന ഹൽ അലിയുൻ മുസാഫിറുൻ, ഹൽ ജഅത റാഖിബൻ, ഹൽ ഹലർത്ത സ്വബാഹൻ, ഇത് നമുക്ക് നാം മേലെ കൊടുത്തിരിക്കുന്ന ആ ഉദാഹരണത്തെ പോലെ തന്നെയാണ്. ഹല്ലിന് പകരം അലിയുൻ മുസാഫിറുൻ, അജിഅത്ത റാഖിബൻ, അ ഹലർത്ത സ്വബാഹൻ എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഹൽ അലിയുൻ മുസാഫിറുൻ എന്നാൽ നാം എന്നോ അല്ലെങ്കിൽ നിഷേധമാണെങ്കിൽ ലാ എന്നോ വരും. ഹൽ ജിഅത്ത റാഖിബൻ, നാം അജൽ അല്ലെങ്കിൽ ഖൈർ അല്ലെങ്കിൽ നിഷേധമാണെങ്കിൽ ലാ. ഹൽ ഹലർത്ത സ്വബാഹൻ, നാം ഹലർത്തു സ്വബാഹൻ എന്നിങ്ങനെ ഹൽ കൊണ്ടുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ജവാബായി മറുപടിയായിക്കൊണ്ട് സ്ഥിരീകരണമാണ് എങ്കിൽ അജൽ എന്നോ നാം എന്നോ ഖൈർ എന്നോ ഉപയോഗിക്കാം. നിഷേധമാണ് എങ്കിൽ നമുക്ക് ലാ കൊണ്ട് നിഷേധിക്കുകയും ചെയ്യാം. ഈ പാഠത്തിൽ നാം പഠിച്ചത് ഇസ്തിഫാമിൻ്റെ അദാത്തായ ഹല്ലിൻ്റെയും ഹംസയുടെയും പ്രയോഗമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഹുക്കുമുൽ കരീം. ഷഹീദ് മുഹ്സിൻ മിൻ സിയാങ്കണ്ടം, പുളിക്കൽ.